വിഴിഞ്ഞം തുറമുഖ പദ്ധതി മലയാളികൾ ഒന്നാകെ ആഘോഷമാക്കുമ്പോൾ വിഴിഞ്ഞത്തിനായി മുടിമുറിച്ച് തലമുണ്ടനം ചെയ്തുള്ള വ്യത്യസ്ത സമരം അന്ന് സുരേഷ് ഗോപി സ്വയം മുടിമുറിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കി. 2014 നടന്ന സംഭവം ഇപ്പോൾ അത് 10 വർഷം കഴിയുമ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ വിഴിഞ്ഞത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച നിരവധി പേർ അതൊക്കെ പങ്കുവച്ച് രംഗത്ത് വരികയാണ്. ഏലിയാസ് ജോൺ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പ് ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ പേജുകൾ. ഏതായാലും മദർഷിപ്പ് വിഴിഞ്ഞം തൊട്ടിരിക്കുകയാണ്, സ്വപ്ന തീരം അണയുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം മദർഷിപ്പ് എത്തുമ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ പുറംകടലിൽ എത്തുമ്പോൾ അത് വലിയ ചർച്ചയാകുമ്പോഴാണ് സുരേഷ് ഗോപിയും ഏലിയാസ് ജോണും വിഴിഞ്ഞം തുറമുഖത്തിനായി നിരവധി പേർ നടത്തിയ പോരാട്ടവും ഒക്കെ ഇപ്പോൾ ചർച്ചയാക്കുന്നത്. 13/1/2014 അന്നത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത പങ്കുവച്ചുകൊണ്ട് നിരവധി പേർ പലതും ഓർമ്മിപ്പിച്ച് രംഗത്ത് വരികയാണ്. അന്ന് വിഴിഞ്ഞം തുറമുഖത്തിനായി തലമുട്ടയടിച്ച സമരം, മുടിവിറ്റും പണം കണ്ടെത്താമെന്ന് സമരക്കാർ പറഞ്ഞതൊക്കെയാണ് ഇപ്പോൾ ചർച്ചകളാവുന്നത്. കോലം കത്തിച്ചും പൊതുമുതലുകൾ നശിപ്പിച്ചും നടത്തുന്ന സമരമുറകളിൽ നിന്നും വ്യത്യസ്തമായി വിഴിഞ്ഞത്തിനായി ഒരു സമരം അന്ന് നടന്നു. വിഴിഞ്ഞം മദർപൂട്ട് ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിൽ ഒരു ഞായറാഴ്ച മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തുമുള്ള വ്യത്യസ്ത സമരം അരങ്ങേറിയത്. ആ സമരം നടൻ സുരേഷ് ഗോപി സ്വന്തം മുടിമുറിച്ച് അന്ന് ഉദ്ഘാടനം ചെയ്തത് മാധ്യമങ്ങളിൽ ചർച്ചയായി. അന്ന് പ്രതീകാത്മകമായി മുടിമുറിക്കലും തലമുണ്ടനവുമാണ് വിബാക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. വിബാക്ക് ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായാണ് വിഴിഞ്ഞത്തിനായുള്ള സമരങ്ങൾ നടന്നത്. അന്ന് 20 സ്ത്രീകളും 80 പുരുഷന്മാരുമാണ് മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും മുടി നൽകിയത്. ശേഖരിച്ച 2.5 കിലോയോളം മുടി പ്രതീകാത്മകമായി സർക്കാരിന് സമർപ്പിക്കുമെന്നും അന്ന് സമരക്കാർ പറഞ്ഞിരുന്നു. വിമാക് സമിതി പ്രസിഡന്റ് ഏലിയാസ് ജോൺ, ക്യാമ്പയിൻ കമ്മിറ്റി കൺവീനർ പ്രൊഫസർ ബി ജയചന്ദ്രൻ, സെക്രട്ടറി വിൽഫ്രഡ് കുലാസ് എന്നിവരാണ് അന്ന് നേതൃത്വം നൽകിയത്. വിഴിഞ്ഞം തുറമുഖം പൊതുമേഖലാ പദ്ധതിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് വിമാക് സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടയടിക്കൽ സമരം നടന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് ഒടുവിൽ കപ്പലെടുത്തു. ലോകത്തെ 2-ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് കണ്ടെയ്നറുകളുമായി ആദ്യമെത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിന് സ്വീകരണം. ഇനി ട്രയൽ റൺ. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുന്നത്. ജൂലൈ 2 ചൈനയിലെ സിയാമിൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലും പുതിയ അധ്യായം തുറക്കുകയാണ്. 1-2 പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത്. ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുന്നു. സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട 8 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത്. ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ഈ കപ്പലിന് 9 വർഷം പഴക്കമുണ്ട്. മാർഷൽ ദ്വീപ് പതാകയേന്തിയ കപ്പൽ ജൂലൈ 2 സിയാമനിൽ നിന്നും പുറപ്പെട്ടത്. 2000-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായി കേരളം മാറും. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും വിഴിഞ്ഞം തുറമുഖം മുതൽക്കൂട്ടാകും. ഇത് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന സ്വപ്നമാണ്. അഭിമാനപൂർവ്വം ഈ നേട്ടം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷമാക്കാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. വിമാക് പ്രസിഡന്റ് ഏലിയാസ് ജോൺ തുടക്കം മുതൽ വിഴിഞ്ഞത്തിനായി നിലകൊണ്ട വ്യക്തിയാണ്. വിഴിഞ്ഞം ആദ്യ കപ്പലിന്റെ യാത്രയ്ക്ക് ലൈവ് കമന്ററി എന്ന വാർത്തകളും നേരത്തെ ചർച്ചയായിരുന്നു. രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ കപ്പലിന് യാത്രാ വിവരണ കമന്ററിയും ഉണ്ടായിരുന്നു. വിഴിഞ്ഞം മദർപോർട്ട് ആക്ഷൻ സമിതി വിമാക് പ്രസിഡന്റ് ഏലിയാസ് ജോണാണ് വേറിട്ട കമന്ററിയിലൂടെ ശ്രദ്ധേയനായതും. തുറമുഖ പദ്ധതി ആവിഷ്കാര കാലം മുതൽ പദ്ധതിക്കായി നിരവധി പ്രചാരണ പരിപാടികൾ നടത്തി ഏലിയാസ് ജോൺ ശ്രദ്ധേയനാണ്.